രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഴയരൂർ റൂറൽ ഡെവലപ്മെന്റ് കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്ലബ് കെട്ടിടത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ രക്തം നൽകി. ഏരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം MB നസീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ച ക്ലബ് ഭാരവാഹികളെ അനുമോദിക്കുന്നതായും മാതൃകാപരമായ പ്രവൃത്തി കൂടുതൽ ആളുകൾ ഏറ്റെടുക്കണമെന്നും MB നസീർ പറഞ്ഞു. രക്തദാനം ജീവദാനമാണ്. നമുക്കറിയാം, നിലവിൽ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്ന സാധാരണക്കാരൻ ജനങ്ങൾക്ക് പെട്ടെന്ന് അടിയന്തിരമായി രക്തത്തിന് ആവശ്യം വരുമ്പോൾ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. എൻ്റെ അനുഭവത്തിൽ നമ്മളൊരു പൊതുപ്രവർത്തകനായി പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നിരവധി പേരാണ് ഒരു ദിവസം തന്നെ രക്തത്തിന് വേണ്ടി നമ്മളെ സമീപിക്കുന്നത്. നേരത്തേക്ക് കോളേജിലെ സ്റ്റുഡൻസുകളും യുവാക്കളും ഒക്കെ വളരെ താല്പര്യത്തോടുകൂടി രക്തദാനത്തിന് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വളരെയധികം ഷോർട്ടേജ് രക്തത്തിന് ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ നിരവധിയായി ആൾക്കാർ ഈ ആവശ്യങ്ങളായി ഉന്നയിക്കുമ്പോൾ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഞാനൊരു ഫാക്ട് പറയുകയാണ്, രക്തം കൊടുക്കാൻ പലരും തയ്യാറാകുന്നു. ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നമ്മൾ അവരെ കൂട്ടത്തിലുള്ളവർ പോലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു ഭയവും ആശങ്കയൊക്കെ അവരറിയിക്കാറുണ്ട്. ഇപ്പോഴും പലർക്കും ഇതിൻ്റെ ഒരു നേട്ടത്തെപ്പറ്റിയോ ഇതിൻ്റെ ഒരു ആവശ്യകതയെപ്പറ്റിയോ പലരും ബോധവാന്മാരായിട്ടില്ല എന്നുള്ളതാണ് സത്യം. രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് താലൂക്ക് ആശുപത്രിയുടെ സർട്ടിഫിക്കറ്റുകളും നൽകിയിരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് റാഫി, ഭാരവാഹികളായ റഷീദ്, ഷംനാദ്, മാഹീൻ, നിഷാദ്, മേതൽ, താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർ സ്മിത, കൗൺസിലർ വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. നാട്ടുവാർത്ത, ഏരൂർ.